ബി ജെ പിയുടെ വക്കീല് അഡ്വക്കേറ്റ് പി പ്രേമരാജൻ പോലും അവിടെ ഹാജരായി. ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു, ജാമ്യത്തിലിറക്കാൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേറെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല. നമ്മുടെ പ്രമാദമായ ഒരു കൊല നടന്നത് ഒരു ലോഡ്ജിലായിരുന്നു. ആ ലോഡ്ജിൻ്റെ ഉടമയുടെ രാഷ്ട്രീയം നോക്കിയാണോ കൊല? ഒരുക്കി കൊടുക്കുന്നു, ഒരുക്കി കൊടുക്കൽ ഇതല്ല. അവിടെയെല്ലാം വൃത്തിഹീനമാക്കിയത് വൃത്തിയാക്കി, അത് മര്യാദ. നമ്മൾ അത് ഒരു ആദിത്യ മര്യാദ വേണമല്ലോ. നമ്മളൊരു വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ആ വീടൊക്കെ ക്ലീൻ ചെയ്യണം, അതും മനസ്സിലാക്കുക. പക്ഷെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിന് എന്താ ഉത്തരം പറയുക? പ്രതിരോധിച്ചവരാണല്ലോ കൊലയാളികൾ, അവർക്ക് പ്രതിരോധിക്കേണ്ടത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അത്യാവശ്യമാണ്. ഹരിദാസൻ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ബി ജെ പിക്കാർക്ക് സംശയമുണ്ടോയെന്നറിയില്ല. ഹരിദാസനെ മത്സ്യത്തൊഴിലാളിയും പാവപ്പെട്ട കുടുംബത്തിലെ അംഗവുമായ ഹരിദാസനെ കൊലപ്പെടുത്തുന്നത് February 21 പുലർച്ചെയാണ്. ഹരിദാസ് കേസിലെ ഒന്നാം പ്രതി ലിജേഷ് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റാണ്. ഇന്നലെ മുഖ്യപ്രതിയെ ഒളിവിൽ പാർപ്പിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ സ്ത്രീയെ രക്ഷപ്പെടുത്താനും അവരെ സ്വീകരിച്ച് കൊണ്ടുപോകാനും വേണ്ടി എത്തിച്ചേർന്നത് ബി ജെ പിയുടെ തലശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ കെ അജേഷാണ്. ഹരിദാസ് വധക്കേസിലെ ഒന്നാം പ്രതി ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റ്, മുഖ്യപ്രതികളിൽ ഒരാളെ ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തതിന് പ്രതിയായ സ്ത്രീയെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ അജേഷ് കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹവും 2008 സി പി എമ്മിൻ്റെ പ്രവർത്തകനും മത്സ്യത്തൊഴിലാളിയുമായിട്ടുള്ള ലിജേഷിനെ ലതേഷിനെ കൊലപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച ഒരു പ്രതിയുമാണ്. അപ്പോൾ രണ്ട് ബി ജെ പി നേതാക്കന്മാർ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ സംരക്ഷിച്ചതിന് കേസിൽ പ്രതിയായ സ്ത്രീയെ സംരക്ഷിക്കാൻ എത്തിച്ചേരുന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് എന്തൊക്കെ വാർത്തകൾ പ്രചരിച്ചാലും വസ്തുത ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സ്ത്രീ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പോലീസ് രേഖപ്പെടുത്തിയത് ഈ ഒളിവിൽ പാർപ്പിച്ച പ്രതിയെ നിജിൽ ദാസിനെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി നേരിട്ടറിയാമെന്നും ഹരിദാസ് കേസിലെ പ്രതിയായ അയാളെ കുറച്ച് നാൾ വീട്ടിൽ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണെന്നും വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അവിടെ താമസിപ്പിച്ചതാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒരു RSS-കാരനായ പ്രതി, കൊലക്കേസിലെ പ്രതി, സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ നേരിട്ടറിയാവുന്ന സ്ത്രീ അവരെ ഒളിവിൽ താമസിപ്പിച്ചു എന്നുള്ളത് RSS ബന്ധമല്ലാതെ മറ്റെന്താണ്? ബി ജെ പിയുടെ വക്കീല് അഡ്വക്കേറ്റ് പി പ്രേമരാജൻ പോലും അവിടെ ഹാജരായി. ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു, ജാമ്യത്തിലിറക്കാൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേറെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല. ചോദിക്കുന്നത് ഇവരൊരു CPM കുടുംബമാണ് കാലങ്ങളായിട്ടെന്നാണ്. ഇതിൽ ഏതെങ്കിലും ജാഗ്രത കുറവ് വന്നിട്ടുണ്ടോ CPM-ന്? അതായത് BJP നടത്തിയ ഗൂഢാലോചനയിൽ CPM അനുഭാവികളെ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു എന്നത് അവർ പറയുന്നത് BJP കുടുംബം അല്ല CPM കുടുംബമാണെന്നാണ് രണ്ടുപേരും പറയുന്നത്. രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമനും സീതയും എപ്പടി എന്നുള്ള ചോദ്യം പോലെയായത്. ഞാനിവിടെ പറഞ്ഞു ഈ സ്ത്രീയെ ജാമ്യത്തിൽ ഇറക്കാൻ അവിടെ കോടതിയിൽ എത്തിയത് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി
കേസിൽ ഈ സ്ത്രീക്ക് വേണ്ടി ഹാജരായത് ബി ജെ പിയുടെ സ്ഥിരം അഭിഭാഷകൻ പ്രേമരാജൻ, അഭിഭാഷക പരിഷത്തിൻ്റെ നേതാവ്. ജാമ്യത്തിലിറക്കിയത് ബി ജെ പിക്കാ. ഇതെല്ലാം ഈ കേസിൽ പ്രതിയായതിനു ശേഷമുണ്ടായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും ഈ സ്ത്രീയുടെ ജാതകം എന്താണെന്ന് ചോദിക്കുന്നതിൻ്റെ അനുചിത്യമാണ് തിരിയാത്തത്. ബി ജെ പിയുടെ കോട്ടയായിരുന്നു എസ് ടി പി ഐക്കാർ കയറി ആളെ കൊന്ന ആ പാലക്കാട്. അതെ, അതന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അതില് ഇന്നയാള് നമ്മളെ എറണാകുളത്തെ റോഡിലൂടെ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ റോഡിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അത് ഇന്ന ജഡ്ജിയുടെ വീട്ടിൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചാൽ യുക്തിരഹിതമാണെന്നല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു കൊലക്കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നത് കുറ്റകരമാണ്. കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാം. മാത്രമല്ല, ഈ സ്ത്രീയുമായി നേരത്തെ പരിചയവുമുണ്ട്. അത് സംബന്ധിച്ച് തന്നെ ദുരൂഹതകൾ ഒരുപാട് പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ളൊരു സംഭവത്തിൽ കൊലക്കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന കുറ്റം ചെയ്തതിനെ ചൂണ്ടിക്കാണിക്കാതെ മറ്റുള്ള കാര്യങ്ങളുടെ ജാതകം നോക്കുന്നതിൽ എന്താ അർത്ഥം? ഈ കേസിൽ പ്രതിയായതിനു ശേഷമുള്ള സംഭവം എടുത്ത് പരിശോധിച്ചാലും ഈ സ്ത്രീയെ കോടതിയിൽ സംരക്ഷിക്കാൻ വന്നതും ബി ജെ പിക്ക. അപ്പം അതുകൊണ്ട് ഇനി ആ ജാതകം പരിശോധിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മഹാഭാഗ്യം സി എം സംരക്ഷിച്ചില്ല എന്ന് പറയാത്തത്, അതും നിങ്ങൾ പറയല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞ മഹാഭാഗ്യം സി എം അവരെ സംരക്ഷിച്ചു എന്ന് നിങ്ങളെ വായിൽ നിന്ന് വരാത്തത്. അതിനി അടുത്ത വാർത്തയാക്കണം, എന്നാലേ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. എരകൾ ആ കൊല ചെയ്യപ്പെട്ട മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഹരിദാസൻ്റെ കുടുംബത്തിൻ്റെ രോദനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമോ? ഹരിദാസനെ വെട്ടി നുറുക്കി കൊന്നതിൽ നിങ്ങൾക്ക് ആർക്കും സങ്കടവുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ആ വിവാദമേ അവസാനിപ്പിക്കുകയാണ്. വിവാഹത അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന സ്ത്രീ ബി ജെ പിയുമായുള്ള ബന്ധം അവർ തന്നെ പറഞ്ഞു. അത് വേണമെങ്കിൽ അത് കോട്ട് ചെയ്യുക. അവർ തന്നെ പറഞ്ഞ മൂഴി അത് നിങ്ങൾ കൊടുക്കൂല. എന്നാലും നിങ്ങൾ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പതിനാലാം പ്രതി നിജിൽദാസിനെ ഒരു വർഷത്തിൽ അധികമായി അറിയാമെന്നും ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടെന്നും പിണറായി പാണ്ഡ്യാലം മുക്കിലുള്ള വീട് എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണെന്നും ഭർത്താവ് ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെന്നും പുന്നോല്ല ഹരിദാസൻ എന്ന സി പി ഐ എം പ്രവർത്തനെ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ നിജിൽദാസ് പ്രതിയാണെന്നും ഉള്ള വിവരം അറിയാമെന്നും വിഷുവിന് ശേഷം ഒരു ദിവസം നിജിൽദാസ് എന്നെ വിളിച്ച് കുറച്ച് ദിവസം ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള പിണറായി പാണ്ഡ്യാലമുക്ക് എന്ന സ്ഥലത്തുള്ള മയിൽപ്പീലി എന്ന വീട്ടിൽ നിജിൽദാസിന് 17/4/2022 മുതൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഇതിൽ പരം എന്താ പറയേണ്ടത്? ഇനി അല്ല, തീർന്നില്ല. ചോദ്യം ചോദിക്കാൻ വരട്ടെ. ഇനി ഈ നിജിൽദാസിനെ സംരക്ഷിച്ച രേഷ്മിയെ ജയിലിൽ നിന്ന് കൂട്ടിപ്പോകുന്നയാൾ ഒരു കൗൺസിലർ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി, ഇവരുടെ തൊട്ടടുത്ത്, ഇതെല്ലാം ചിത്രങ്ങളായി പുറത്തു വന്നല്ലോ. അപ്പം ഇനി അതിൻ്റെ ജാതകം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഈ വാടക വീട്ടിലായിരുന്നു ഈ സി പി എം കലാജാഥയ്ക്ക് പങ്കെടുത്തവർ താമസിച്ചത് എന്നൊരു ചോദ്യവും ബി ജെ പി ഉന്നയിക്കുന്നുണ്ട്.
അതിന് ഏതെങ്കിലും ജാഗ്രത കുറവ് വന്നിട്ടുണ്ടോ പാർട്ടിക്ക്? ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഞാൻ അത് കൃത്യമായി പറഞ്ഞു. സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിലെ നേതാക്കളെയും പ്രതീതികളെയും വാഹനത്തിൽ എയർപോർട്ടിൽ നിന്ന് എത്തിക്കാനും താമസ സ്ഥലത്ത് നിന്ന് സമ്മേളന സ്ഥലത്ത് എത്തിക്കാനുമായി ഉപയോഗിച്ച വാഹനങ്ങളും അവരെ താമസിപ്പിച്ച ലോഡ്ജുകളും നോക്കുമ്പോൾ, ഞാനിപ്പോൾ അതിൻ്റെ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എല്ലാ വിവരവും എടുക്കാൻ കാരണം, 47 ലോഡ്ജുകൾ, ബി ജെ പിക്കാരുടെ ലോഡ്ജുകളുണ്ട്, കോൺഗ്രസ്സുകാരുടെ ലോഡ്ജുകളുണ്ട്, സി പി എംകാരുടെ ലോഡ്ജുകളുണ്ട്, വാഹനങ്ങൾ പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരുടെയും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി പെരുമക്ക് കലാകാരന്മാർ വരുമ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെന്നറിഞ്ഞിട്ട് അവിടെ വാടകയ്ക്ക് കലാകാരന്മാർ വിശ്രമിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അവരിൽ ആരെങ്കിലും കേസിലെ പ്രതികളാണെങ്കിൽ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. അല്ലാത്തടത്തോളം കാലം വാടകയ്ക്ക് ഇത്തരത്തിലുള്ളത് എടുക്കുന്നതിനെ എങ്ങനെ കുറ്റപ്പെടുത്തും? ഇനി നമ്മുടെ പ്രമാദമായ ഒരു കൊല നടന്നത് ഒരു ലോഡ്ജിലായിരുന്നു. ആ ലോഡ്ജിൻ്റെ ഉടമയുടെ രാഷ്ട്രീയം നോക്കിയാണോ കൊല? അപ്പം ഇവിടെ പ്രശ്നം, ആൾതാമസമില്ലാത്ത വീട്, ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുക്കുന്ന വീട്, ഇത് വാടകയൊന്നുമില്ലാതെ ഒളിവിൽ കഴിയാനും ഒളിവിൽ കഴിയുന്നവർക്ക് ഭക്ഷണമൊരുക്കാനും ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സത്യം ഈ സ്ത്രീ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും അതിൻ്റെ പിന്നിലുള്ള ജാതകം എന്താ? ഒറ്റ കാര്യം കൂടി, ഒരു ക്ലാരിറ്റി കൂടിയിട്ടാണ്, ഇവരുടെ ഭർത്താവ് ഗൾഫിൽ സി പി എം പ്രവാസി സംഘടനയുടെ ആളാണെന്നും അത് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ചില പ്രചാരണ പരിപാടികളുടെ ഫോട്ടോയും പുറത്തുവന്നുണ്ട്. ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണോ? അല്ല, അങ്ങനെ പലതും ഇനി പഴയത് വരും. പണ്ട് ബി ജെ പി ഇല്ലേനു, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1920 നമ്മുടെ സി കെ പിന്നെ പത്മനാഭൻ ഉണ്ടല്ലോ ബി ജെ പിയുടെ, അദ്ദേഹത്തിൻ്റെ പഴയ രാഷ്ട്രീയം അറിയില്ലേ? അല്ല, അങ്ങനെ പലവരും ഉണ്ട്. ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിൽ വന്നയാളും ഉണ്ട്. പ്രശാന്ത് ഇപ്പോ ആ സ്ത്രീയുടെ, രേഷ്മിയുടെ അതേ പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ആർക്കും ഒരു സംശയവുമില്ല. കഴിഞ്ഞ തവണ അവിടെ ഒരു ബി ജെ പിക്കാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സമര പരിപാടി ഉണ്ടായിരുന്നു വണ്ടല്ലൂരിൽ, അതിൽ മുൻപന്തിയിൽ ഈ പ്രശാന്താണ്. അതുകൊണ്ട് നമ്മളതിനകത്ത് കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയെ സംരക്ഷിക്കാൻ കൂട്ടുനിന്നോ ഇല്ലയോ. അവരെ പോലീസ് പിടിച്ചു, അവർ തന്നെ പഴയുന്നു എനിക്ക് നേരത്തെ ഈ പ്രതിയെ അറിയാം. ഇനിയിപ്പോൾ ഈ സംഭവത്തിൽ വല്ല പങ്കും ഈ സ്ത്രീക്കുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത് അന്വേഷിച്ചാലേ പറയാൻ കഴിയും. അങ്ങനെയാണ് ഒറ്റ കാര്യം, ഈ ഒരു പ്രശാന്തോ പ്രശാന്തിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും പാർട്ടി അംഗങ്ങളാണോ ഈ പ്രശാന്ത് വണ്ടല്ലൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ? അറിയില്ല, എന്താണ് അതിൻ്റെ സ്ഥിതി? അല്ല, ഏതായാലും നിങ്ങൾ തന്നെ ചോദ്യവും ഉത്തരവും പറയുന്നുണ്ടല്ലോ. പാർട്ടി മെമ്പറായിരുന്നോ പുറത്താക്കിയിരുന്നോ? നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയുന്നത്. അല്ല, ഞാൻ അറിയാത്തത് നിങ്ങൾ തന്നെ പറയുന്നു. ഞാനാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, നിങ്ങളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എന്നതുപോലെയാണ് പറയുന്നത്. ഞാനൊന്ന് മറുപടി പറയാനാ? എന്തെന്നായാലും ഈ സൈബർ ഇടം നമുക്ക് വ്യക്തിഹത്യ നടത്താനുള്ള ഒരു ഇടമല്ല. അതാരായാലും അത് വ്യക്തിഹത്യ നടത്തേണ്ടുന്ന ഒരു ഇടമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് ശരിയുമല്ല. അതെ, രാഷ്ട്രീയം ഇത് തന്നെ പറഞ്ഞാൽ മതി. ഒരു സ്ത്രീ, ഞാൻ കുറച്ചും കൂടി അത് പറഞ്ഞാളിയാ, അത് പറയാതിരുന്നാൽ നിങ്ങൾക്ക് ശരിയാവില്ല. വാടകയ്ക്ക് ഒരു വീട് ഏർപ്പെടുത്തി കൊടുക്കുന്നു, മനസ്സിലാക്കാം. നമുക്കതിൻ്റെ അകത്ത് ഒളിവിൽ കഴിയാനുള്ള പ്രതിയാണെന്നറിയാതെ വാടകയ്ക്ക് ഒരു വീട് ഒരുക്കി കൊടുക്കുന്നു, മനസ്സിലാക്കാം. ഒരു സ്ത്രീ ഈ മനുഷ്യനുമായി ദീർഘകാലത്തെ ബന്ധം, വീട് ഒരുക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അതിനപ്പുറം പറയണോ? സൈബർ ലിഞ്ചിങ് ഇത് പറയണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതിയേ. ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ കൊടുത്തോ, അന്നേരം സൈബർ ലിഞ്ചിങ് എല്ലാം മാറും. എന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞത് പച്ചയായ സത്യം. ഒരു ഒളിവിൽ കഴിയുന്ന പ്രതി കേസിൽ പ്രതിയാണെന്ന് അറിയാമെന്ന് അവർ തന്നെ മൊഴിയിൽ പറയുന്നു. എന്തുമാത്രമല്ല, ആ കേസിൽ പ്രതിയാകുന്നതിന് മുമ്പുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പ്രതിയായതിന് ശേഷം വിഷു കഴിഞ്ഞ് സമീപിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നു. ഒരുക്കി കൊടുക്കൽ ഇതല്ല, അവിടെയെല്ലാം വൃത്തിഹീനമാക്കിയത് വൃത്തിയാക്കി. അത് മര്യാദ, നമ്മൾ അത് ഒരു ആദിത്യ മര്യാദ വേണമല്ലോ. നമ്മളൊരു വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ആ വീടൊക്കെ ക്ലീൻ ചെയ്യണം, അതും മനസ്സിലാക്കുക. പക്ഷെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് എന്താ ഉത്തരം പറയുക? ഭക്ഷണം ഏർപ്പെടുത്തി കൊടുക്കുന്നത് എന്തിനാ? അപ്പോൾ കൊലക്കേസിലെ പ്രതിക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ട് ഇപ്പോൾ വേറെ ന്യായം പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഓക്കെ.